നമസ്കാരം ബി എസ് എഫിന്റെ അധികാര പരിധി ഉയർത്തിയുള്ള കേന്ദ്ര സർക്കാർ വിജ്ഞാപനം സർക്കാർ നടപ്പാക്കാൻ ഒരുക്കുന്നു അതിർത്തിയിൽ നിന്ന് അമ്പത് കിലോമീറ്റർ ഉള്ളിലേക്ക് വരെ ബി എസ് എഫിന്റെ അധികാര പരിധി വ്യാപിപ്പിക്കാനാണ് കഴിഞ്ഞ ഒക്ടോബറിൽ കേന്ദ്രം വിജ്ഞാപനം ഇറക്കിയത് നേരത്തെ ഇത് പതിനഞ്ച് കിലോമീറ്റർ ആയിരുന്നു അതേസമയം ഗുജറാത്തിൽ എൺപത് കിലോമീറ്റർ വരെ ഉണ്ടായിരുന്ന അധികാരം അമ്പത് കിലോമീറ്റർ ആയി കുറച്ചു പഞ്ചാബ് ബംഗാള് ആസാം എന്നിവിടങ്ങളിൽ രാജ്യാന്തര അതിർത്തികൾക്കാണ് ബി എസ് എഫ് സുരക്ഷയൊരുക്കുന്നത് ഈ പ്രദേശങ്ങളിൽ ക്രിമിനൽ നിയമം പാസ്പോർട്ട് നിയമം എന്നിവ പ്രകാരം അറസ്റ്റും തിരച്ചിലും നടത്താൻ ബി എസ് എഫിന് അധികാരം ലഭിക്കും കള്ളക്കടത്ത് തടയാൻ ലക്ഷ്യമിട്ടാണ് നടപടി അതേസമയം കസ്റ്റംസ് ലഹരിമരുന്ന് ആയുധ നിയമങ്ങൾ പ്രകാരമുള്ള കേസുകളിൽ അധികാര പരിധിക്ക് മാറ്റമില്ല ക്രിമിനൽ പാസ്പോർട്ട് നിയമങ്ങൾ പ്രകാരമുള്ള കേസുകളിൽ ബി എസ് എഫിന്റെ അധികാര പരിധി ഉയർത്തുന്നത് സംസ്ഥാന പോലീസിൻ്റെ അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റമാണെന്ന പഞ്ചാബ് ബംഗാൾ സർക്കാരുകൾ ആരോപിച്ചു അതേസമയം വിജ്ഞാപനം നടപ്പാക്കുന്നത് സംബന്ധിച്ച ബിഎസ്എഫ് തയ്യാറാക്കിയ റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് ഉടൻ കൈമാറും ഏതൊക്കെ പ്രദേശങ്ങൾ പുതിയ വിജ്ഞാപനമനുസരിച്ച് ബി എസ് എഫ് നിയന്ത്രണത്തിൽ വരുമെന്നടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ട് നീക്കത്തെ പഞ്ചാബും ബംഗാളും എതിർത്തിരുന്നു അന്താരാഷ്ട്ര അതിർത്തികളിൽ ബി എസ് എഫിന്റെ അധികാര പരിധി വിമർശനങ്ങളോട് പ്രതികരിച്ച ബി എസ് എഫ് പുതിയ ഭേദഗതി അതിർത്തി സംസ്ഥാനങ്ങളായ പഞ്ചാബ് പശ്ചിമ ബംഗാൾ ഗുജറാത്ത് രാജസ്ഥാൻ ആസാം എന്നിവിടങ്ങളിൽ അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഏകത കൊണ്ടുവരുമെന്ന് പറഞ്ഞു ഒക്ടോബർ പതിനൊന്നിന് പ്രാബല്യത്തിൽ വന്ന ഭേദഗതി അനുസരിച്ചാണ് ബി എസ് എഫിന്റെ അതിർത്തി കാവൽ ചുമതലയുള്ള എല്ലാ സംസ്ഥാനങ്ങളും ഏകീകരിക്കുന്നത് ഗുജറാത്തിൽ ബി എസ് എഫ് അധികാര പരിധിയിലുള്ള പ്രദേശം എൺപത് കിലോമീറ്ററിൽ നിന്ന് അമ്പത് കിലോമീറ്ററായി ചുരുക്കി രാജസ്ഥാനിൽ അമ്പത് കിലോമീറ്റർ മേഘാലയ നാഗാലാന്റ് മിസോറാം ത്രിപുര മണിപ്പൂർ കാശ്മീർ ലഡാക്ക് എന്നിവിടങ്ങളിൽ നേരത്തെ ഉണ്ടായിരുന്നതും പോലെ പരിധി നിശ്ചയിച്ചിട്ടില്ല ഫോഴ്സിൻ്റെ അധികാരപരിധി അറിയിക്കാൻ കേന്ദ്രത്തെ അധികാരപ്പെടുത്തുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആക്ടിൽ സെക്ഷൻസ് നൂറ്റി മുപ്പത്തി ഒമ്പത് പാർലമെൻറ്റിന്റെ ഓരോ ഹൗസും മുൻപാകെ അത്തരമൊരു ഉത്തരവ് നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ഈ ഉത്തരവുകൾ ഭേദഗതി ചെയ്യാനോ റദ്ദാക്കാനോ കേന്ദ്രത്തിന് കഴിയും ഈ മാറ്റം കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു പഞ്ചാബിൽ ഡ്രോൺ പതിനഞ്ച് കിലോമീറ്റർ പരിധിക്കപ്പുറം പോയാൽ ബി എസ് എഫ് അതിനെ പിന്തുടരേണ്ടതല്ലേ അതുപോലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ചില സമയങ്ങളിൽ ബി എസ് എഫ് സൈനികർ ആക്രമിക്കപ്പെടും പതിനഞ്ച് കിലോമീറ്ററിനപ്പുറം ഓടിക്കാനാകില്ലെന്ന് നന്നായി അറിഞ്ഞുകൊണ്ട് അക്രമികൾ രക്ഷപ്പെടുന്നു ബി എസ് എഫിൽ നിന്നുള്ള ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞ വാക്കുകളാണിത് അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ കൂടി ബി എസ് എഫിന്റെ അധികാര പരിധി വർദ്ധിപ്പിക്കുന്നതോടെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റം തടയാനാകും ആസാമും ബംഗാളുമാണ് ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നത് പഞ്ചാബ് ഗുജറാത്ത് എന്നിവ പാകിസ്ഥാനുമായും അതിർത്തി പങ്കിടുന്നു അക്രമികൾ പലപ്പോഴും ബി എസ് എഫിന്റെ അധികാര പരിധി മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട് ഇതിന് പിന്നാലെയാണ് ബി എസ് എഫിന്റെ അധികാര പരിധി ഉയർത്തിയുള്ള കേന്ദ്ര സർക്കാരിന്റെ വിജ്ഞാപനം ന്യൂസ് ഡെസ്ക് തത്തോമി ന്യൂസ്